ഒറിജിനൽ മണിച്ചേട്ടൻ തന്നെയാണ്. മണിച്ചേട്ട, ഈ അവാർഡ്ദാന ചടങ്ങ്, ഏഷ്യനെറ്റിന്റെ 14-ാമത്തെ അവാർഡ് ഇപ്പൊ ദുബായിൽ നടക്കുകയാണ്. അപ്പോ പാട്ട് വന്ന് പാടി ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ അവാർഡ് നൽകുന്നതിന് മുമ്പ് ഹാസ്യ നടനുള്ള അവാർഡാണ് നൽകുന്നത്. അപ്പോ എന്താണ് പ്രേക്ഷകരുടെ എക്സ്പെക്ടേഷൻ ഒക്കെ? മലയാള സിനിമയിൽ ഇപ്പോ വില്ലന്മാര് മാറി കോമഡി നടന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എന്ന പോലെ തന്നെ ഞാനൊരു കോമഡി താരമായിട്ടാണ് സിനിമയിലെത്തിയത്. പിന്നെ സഹനടനായി, പിന്നെ നായകനായി, പിന്നെ വില്ലനായി, ഇങ്ങനെ മാറി മാറി വന്നു. എന്തായാലും ആർക്കാണ് ഈ അവാർഡ് കിട്ടിയതെന്നറിയില്ല. തീർച്ചയായും എന്തായാലും ഈ അവാർഡ് കിട്ടിയ വിന്നറിന് എല്ലാവിധ മാവുകളും വരും. Jalaishna film awards 2012, the best comedian goes to കമ്പി അടിച്ചു മരിച്ചു. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. എന്തിനായാലും അപ്പിക്ക് തന്നെ കിട്ടിയില്ല. സുരാജിന് നല്ലൊരു കൈയടി കൊടുക്കാം. ഇന്നത്തെ ഏറ്റവും നല്ല മികച്ച കോമഡി നടനായി തെരഞ്ഞെടുത്തത് സുരാജ് വെഞ്ഞാറമൂട്. വെൽക്കം മിസ്റ്റർ സുരാജ്. ദുബായിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വിനീതമായ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നതും ഏഷ്യനെറ്റ് ഫിലിം അവാർഡാണ്, അത് കേരളത്തിൽ വെച്ച്. അതിൽ ഒരുപാട് സന്തോഷം. അതിലുപരി ഇപ്പോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ചരിത്രത്തിന്റെ ഏടുകളിൽ എഴുതി വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് ദുബായിൽ വെച്ച് ആദ്യമായിട്ട് നടക്കുകയാണ്. അപ്പോ ആദ്യമായിട്ട് നടക്കുന്ന ഈ ചടങ്ങിലും എനിക്ക് മികച്ച കൊമേഡിയനുള്ള അവാർഡ് വാങ്ങാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. അതിന് ഏഷ്യാനെറ്റിനോടും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓരോരുത്തരോടും എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ വുഡാഫോൺ കോമഡി സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ വില്ലൻ കഥാപാത്രമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ താരങ്ങളും നമ്മുടെ ബാബുരാജേട്ടൻ വുഡാഫോൺ കോമഡിയിലെ ഒരുപാട് താരങ്ങൾ എല്ലാവരും കോമഡി എന്ന് പറഞ്ഞ് ഇടിച്ചു കയറി വരികയാണ്. അവരെല്ലാവരെയും ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കതിൽ പേടിയില്ല. പേടിക്കേണ്ടത് ഇന്നസെന്റേട്ടനും ജഗതി ചേട്ടനും നമ്മുടെ ജഗതീഷേട്ടനൊക്കെയാണ്. കാരണം ഇവര് വരുമ്പോ ഞാനും അവരുടെ ഭാഗത്തേക്ക് പോകും. അച്ഛനും അച്ഛന്റെ ക്യാരക്ടറും അതുപോലെ തന്നെ നല്ല ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്ത് അവരെ കൂടെ അങ്ങ് കൂടും. അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. ഒരുപാട് സന്തോഷമുണ്ട്. അവരോടൊപ്പവും എനിക്ക് വേഷങ്ങൾ ചെയ്യാൻ സാധിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം.
ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അതിനു മുമ്പ് ഇവിടെ ഇപ്പോ ഒരുപാട് താരങ്ങളുണ്ട്. ഇത്രയും താരത്തിന് മുമ്പ് നിൽക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമാണ്. അതിലുപരി ഈ എനിക്ക് അവാർഡ് തന്ന മണിശേട്ടനും ഒരുപാട് സന്തോഷം. ഞാൻ പ്രതീക്ഷിക്കാത്ത, ഇതുവരെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു താരം തന്നെയാണ്. അദ്ദേഹത്തിന്റെ അവാർഡ് വാങ്ങിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷം. ഇനി ഒരു സ്റ്റാറിന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഞാൻ തൊട്ടപ്പുറത്ത് ഇതിന്റെ തന്നെ ഒരു ഇന്റർവ്യൂവിലായിരുന്നു. അതാണ് അവിടെ നിന്ന് ഓടി വന്നത്. ഒരു ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ലാലേട്ടന്റെ ശബ്ദം തന്നെ ഇമിറ്റേറ്റ് ചെയ്യണം. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ കോളിയാർ ഗർജിച്ചു. മിയാറ്റൻസിന്റെ കോളിയാർ, ഖരാനകളുടെ കോളിയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ധ്രുപദന്റെ വിറയാർന്ന വേദന കേൾക്കാൻ ചെവി കോർക്കാൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹമായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മണയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ. സബ്നോഗി സുന്ദഹി കഭീനഹി കദം ഹോ ജാതി. Thank you, thank you, thank you. Thank you very much and congratulations, Rajaga. Thank you, Manichara. Thank you so much.